പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. എവരെയും എആർ പബ്ലിക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണുന്നതിന് വേണ്ടി അദ്ദേഹം ജോലി ചെയ്യുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോവുകയുണ്ടായി. അപ്പോൾ ഈ ടെക്സ്റ്റൈൽ ഷോപ്പ് എന്ന് പറയുന്നത് ആ ടൗണിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്. ഏറ്റവും വില ഉയർന്നതും അതുപോലെ തന്നെ ബ്രാൻഡഡ് ഐറ്റംസൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. ഒരുപാട് ആളുകൾ അവിടെ തുണിത്തരങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടി വരാറുണ്ട്. ഒരുപാട് സമ്പന്നരായ ആളുകളൊക്കെ വരുന്നൊരു കടയാണ്. അങ്ങനെ ഏകദേശം ഒരു 11:30-12 മണിയായി കാണും. ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് കടയിൽ ഒരുപാട് കസ്റ്റമറുകളുണ്ട്. ഒരുപാട് കസ്റ്റമർ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ആ കടയുടെ മുമ്പിലായിട്ട് ഒരു നല്ലൊരു ആഡംബരക്കാർ വന്നിങ്ങനെ നിന്നു. അതിൽ നിന്നും ഒരു 4 പേരാണ് പുറത്തിറങ്ങിയത്. അതിലൊരു മധ്യവയസ്കായ ഒരു സ്ത്രീയുമുണ്ട്. ആ സ്ത്രീയുടെ മക്കളാണെന്ന് തോന്നുന്നു. ഒരു യുവാവും ഒരു യുവതിയുമുണ്ട്. അതുപോലെ തന്നെ ആ സ്ത്രീയുടെ ഭർത്താവും ആണെന്ന് തോന്നുന്നു. വേറെ ഒരാൾ കൂടെ ഉണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ആ കടയെ ലക്ഷ്യമാക്കി അങ്ങനെ വരുന്നു. ഇത് കണ്ട ഉടനെ തന്നെ ആ കടയുടെ ഓണർ, ആ മുതലാളി ഉടനെ വന്ന് അവരെ സ്വീകരിക്കുകയും കുശലങ്ങളൊക്കെ ചോദിച്ചു സംസാരിച്ചു കൊണ്ടിരുന്നുകൊണ്ട് അപ്പോൾ അവർ പറയുകയാണ്, എൻ്റെ മകളുടെ വിവാഹമാണ് അടുത്ത ആഴ്ച. അപ്പോൾ ആ പെൺകുട്ടിയെ കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഈ മകളുടെ വിവാഹമാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കും അതുപോലെ തന്നെ സ്വന്തം ബന്ധങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള തുണിത്തരങ്ങൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ്. ഉടനെ വളരെ സന്തോഷത്തോടുകൂടി ആ കുടുംബത്തെ, ആ ഫാമിലിയെ കടയിലേക്ക് ആനയിക്കുകയും ആ കടയിൽ ജോലി ചെയ്യുന്ന രണ്ട് സെയിൽസ് ഗേളെ, നല്ല എക്സ്പീരിയൻസ് ഉള്ള സെയിൽസ് ഗേളിനെ വിളിച്ചുകൊണ്ട് പരിചയപ്പെടുത്തി ഇവർക്ക് ആവശ്യമായിട്ടുള്ള തുണിത്തരങ്ങളൊക്കെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവരോരോരുത്തരും ഓരോ സൈഡിലേക്കാണ് പോയത്. ഓരോരുത്തർക്കും അവരവരുടെ ടേസ്റ്റിലുള്ള തുണിത്തരങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഓരോ ഭാഗങ്ങളിലേക്ക് പോയി. അങ്ങനെ ഞാൻ ഇവർ തുണിയെടുക്കുന്നത് ഞാനങ്ങ് ശ്രദ്ധിച്ചു. ആരും തന്നെ അതിലെഴുതിയിരിക്കുന്ന ആ ടാഗ് ഒന്നും നോക്കുകയോ അല്ലെങ്കിൽ ആ ടാഗിൽ വില പ്രദർശിപ്പിക്കുന്ന ആ ടാഗ് നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള തുണിത്തരങ്ങൾ, അതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി അവരെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം അവരങ്ങനെ അവിടെ സെലക്ടിങ്ങും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചിലവാക്കി ഒരുപാട് തുണിത്തരങ്ങൾ അവരെടുത്തിട്ടുണ്ട്. അവസാനം ബില്ല് അടിക്കുന്നതിന് വേണ്ടി ആ ബിൽ കൗണ്ടറിലേ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ ആ സ്ത്രീ പറയുകയാണ്, ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു ഐറ്റം മാത്രം കിട്ടിയില്ല, മറ്റൈറ്റം എല്ലാം കിട്ടി എന്ന് പറയുകയാണ്. അപ്പോൾ ആ മാനേജർ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് കിട്ടാത്തത്, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇല്ല, ഞങ്ങൾക്ക് ഒരു വിലക്കുറഞ്ഞൊരു സാരി ആവശ്യമായിരുന്നു. അപ്പോൾ ഒരു 200-250 രൂപ തോതിലൊരു സാരി വേണമായിരുന്നു, പക്ഷെ അതിവിടെ കിട്ടിയില്ല, എല്ലാം റേറ്റ് അധികമാണ്. അപ്പോൾ മാനേജർ ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനാണ് വില കുറഞ്ഞത്, നിങ്ങളെല്ലാവരും നല്ല ബ്രാൻഡഡ് ഐറ്റം അല്ലേ എടുക്കുന്നത്, മാത്രമല്ല നമ്മുടെ കടയിൽ ബ്രാൻഡഡ് ഐറ്റം മാത്രമാണ് ഉള്ളത്, കുറഞ്ഞ വിലയിൽ ഇവിടെ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറയുകയാണ്. ഇല്ല, എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുണ്ട്, ആ സ്ത്രീക്ക് കൊടുക്കാനാണ്. അപ്പോൾ അവർക്ക് അത്ര വില ഉയർന്നതെന്ന് ആവശ്യമില്ല, കുറഞ്ഞ വിലയിലാണ് ആവശ്യം എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ ആ മാനേജർ സോറി പറഞ്ഞുകൊണ്ട്, ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, എൻ്റെ കടയിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനെ വിട്ട് തൊട്ടടുത്ത കടയിൽ നിന്നും വാങ്ങിക്കാം നമുക്ക് എങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിനെ അത് സമ്മതിച്ചു. ഉടനെ ഒരു 200 രൂപയാണ് ആ സ്ത്രീ എടുത്ത് കൊടുത്തത് ഒരു സാരി വാങ്ങുന്നതിന് വേണ്ടി. അപ്പോൾ ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇത്രയും ഉയർന്ന വിലയിലുള്ള തുണിത്തരങ്ങളൊക്കെ, ഒരുപാട് തുണിത്തരങ്ങൾ എടുത്തിട്ടുണ്ട്, എന്നാൽ ആ അവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ആ കടയിൽ വില കുറഞ്ഞത് കിട്ടാത്തത് കൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള കടയിൽ ആ കടയിൽ ജോലി ചെയ്യുന്ന പയ്യനെ വിട്ട് വാങ്ങിക്കുന്നൊരവസ്ഥ. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ സ്ത്രീയുടെ ഭർത്താവാണെന്ന് തോന്നുന്നു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് നോക്കണം ഓരോരുത്തരുടെ മാനസികാവസ്ഥ. എത്ര പണമുണ്ടായിട്ടും ഒരാൾക്ക് നമ്മൊരു നമ്മുടെ ഒരു ജോലിക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഒന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് മാത്രം നമ്മൾ ഇങ്ങനെ കടുക് കീറി കണക്ക് നോക്കുന്ന ഒരവസ്ഥ. അങ്ങനെ അവർ ബില്ലെല്ലാം പേ ചെയ്തു. ഉടനെ തന്നെ ആ പയ്യൻ, പുറത്തു പോയ പയ്യൻ വളരെ കുറഞ്ഞ ഒരു 200 രൂപയിൽ തന്നെ ഒരു സാരിയുമായിട്ട് വന്നു. അതൊക്കെ വാങ്ങി സന്തോഷമായിട്ട് അവർ പോയി, യാത്ര പറഞ്ഞു പോയി. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് കാണും ആ കടയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു മുഷിഞ്ഞ ഡ്രസ്സിൽ, ഒരു മുഷിഞ്ഞ സാരിയൊക്കെ ഉടുത്തുകൊണ്ട് ഒരു 60-65 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ അങ്ങനെ കടയിലേക്ക് വന്ന്, അങ്ങനെ കടയിലേക്ക് കയറുന്നതിന് വേണ്ടി അങ്ങനെ ഒരു മടിച്ച് മടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ മാനേജർ പോയി ചോദിച്ചു, എന്താണ് വേണ്ടത്, എന്താണ് നിങ്ങൾ മടിച്ച് നിൽക്കുന്നത്, തുണി വാങ്ങാൻ വന്നതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അതെ, ഞാനൊരു തുണി വാങ്ങാൻ വന്നതാണ്, ഡ്രസ്സ് വേണം എനിക്ക്.
അപ്പോൾ ഈ മാനേജർ പറഞ്ഞു, ഈ ആ സ്ത്രീയുടെ ആ ലക്ഷണം, അതായത് അവരുടെ ആ തോറ്റം കണ്ടിട്ട്, അതായത് കണ്ടാൽ തന്നെ ഒറ്റ നോട്ടത്തിൽ അറിയാം ഒരു ദരിദ്ര കുടുംബത്തിലെ സ്ത്രീയാണ് എന്നുള്ളത്. അപ്പോൾ അവർക്ക് നമ്മുടെ കടയിലുള്ള വിലപിടിപ്പുള്ള അതൊന്നും ആവശ്യമുണ്ടായിരിക്കില്ല. അപ്പോൾ ഇതുകൊണ്ട് ആ മാനേജർ പറഞ്ഞു, വില കുറഞ്ഞതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ കിട്ടില്ല, നിങ്ങൾ തൊട്ടടുത്തുള്ള ആ കട കാണിച്ചു കൊണ്ട് പറഞ്ഞു, അവിടെ പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് അങ്ങനെ വില കുറഞ്ഞതല്ല വേണ്ടത്, അത്യാവശ്യം നല്ല വിലയുള്ളത് തന്നെ വേണമെന്ന് പറയുകയായിരുന്നു. എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന ആ വീട്ടിലെ പെൺകുട്ടിയുടെ വിവാഹമാണ്, ആ കുട്ടിക്ക് കൊടുക്കാനാണ് എന്ന് പറയുകയായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും അപ്പോൾ തന്നെ മനസ്സിലൂഹിച്ചു, ഇതാരാണ് എന്നും ഇവരെവിടെ നിന്നാണ് വരുന്നത് എന്നും ആർക്ക് കൊടുക്കാനാണ് ഇവർ ഡ്രസ്സ് വാങ്ങിക്കാൻ വന്നിരിക്കുന്നതെന്നും മനസ്സിലായി. കാരണം അവർ ജോലി ചെയ്യുന്ന ആ സ്ത്രീയുടെ കുട്ടിക്ക് കൊടുക്കാനാണ്. കുറച്ച് സമയം മുമ്പ് ആ അവർ പർച്ചേസ് ചെയ്യുമ്പോൾ ആ കടയിൽ ഈ സ്ത്രീക്ക് കൊടുക്കാൻ വേണ്ടി ഒരു സാരി കിട്ടാതെ, അതായത് കുറഞ്ഞ വിലയിൽ കിട്ടാതെ, തൊട്ടടുത്തുള്ള കടയിൽ പോയി പയ്യനെ വിട്ട്, ആ കടയിൽ ജോലി ചെയ്യുന്ന പയ്യനെ വിട്ടാണ് വാങ്ങിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീയുടെയും ഈ സ്ത്രീയുടെയും മാനസികാവസ്ഥ ഒന്ന് നോക്കണം. ഈ സ്ത്രീ കൂടി വന്നാൽ ഒരു മാസം 5000 രൂപ ആയിരിക്കും അത് ശമ്പളം. അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് ഏറ്റവും നല്ല ഡ്രസ്സ് വാങ്ങി ആ കുട്ടിക്ക്, ആ ജോലി ചെയ്യുന്ന വീട്ടിലെ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ആ സ്ത്രീ കടയിലേക്ക് കയറി, ഒരു 5000 രൂപ വില വരുന്ന ഒരു ഡ്രസ്സാണ് ആ സ്ത്രീ എടുത്തത് എന്നുള്ളതാണ്. അങ്ങനെ ബിൽ പേ ചെയ്യുന്നതിന് വേണ്ടി കൗണ്ടറിൽ വന്ന് ആ സ്ത്രീ കൊണ്ട് കയ്യിൽ സ്ത്രീയുടെ കയ്യിലുള്ള ആ പേഴ്സ് തുറന്ന് നോക്കിയപ്പോൾ ചുക്കിച്ചുളിഞ്ഞ കുറേ നോട്ടുകൾ, 500-ൻ്റെയും 100-ൻ്റെയും 200-ൻ്റെയൊക്കെ നോട്ടുകൾ, അങ്ങനെ അത് പുറത്തിട്ട് അതിങ്ങനെ ആ ചുളുക്കെല്ലാം നിർത്തി എണ്ണി 5000 രൂപ കൊടുത്ത് ബില്ല് വാങ്ങി പോവുകയായിരുന്നു. അപ്പോൾ നോക്കണം, ഒരു ദരിദ്രയായ സ്ത്രീ, ആ സ്ത്രീക്ക് എത്ര വലിയ മനസ്സാണുള്ളത്. ഒരു മാസം ജോലി ചെയ്ത ആ ശമ്പളത്തിലാണ്, ആ പൈസ ഉപയോഗിച്ചാണ് ആ ജോലി സ്ത്രീ ചെയ്യുന്ന ആ വീട്ടിലെ ആ കുട്ടിയുടെ വിവാഹത്തിന് ഒരു സമ്മാനം വാങ്ങി കൊടുക്കുന്നത്. നേരെ മറിച്ച് അവരുടെ മുതലാളി ചെയ്തതോ വെറും 200 രൂപ. അതായത് അവർ ആ കടയിൽ നിന്ന് എടുത്തതെന്ന് പറയുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള തുണിത്തരങ്ങളാണ് എടുത്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആ കടയിൽ കിട്ടുന്ന ഒരു സാരിയെങ്കിലും, കുറഞ്ഞ വിലയിൽ ഉള്ള സാരിയെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കേണ്ടതല്ലേ, അതല്ലേ ശരി. അപ്പോൾ മാനസികാവസ്ഥ മാനസികമായിട്ട് നോക്കുമ്പോൾ ഓരോരുത്തരുടെ ഈ പണക്കാർ, ചില പണക്കാരുടെ മാനസികാവസ്ഥ നോക്കുമ്പോൾ അവർക്ക് എത്ര പണമുണ്ടായിട്ടും കാര്യമില്ല, മനസ്സ് അവരുടെ ദരിദ്ര മനസ്സാണ്. അതായത് ഈ സ്ത്രീയുടെ മനസ്സാണ് ഒരു സമ്പന്നയായ ഒരു സ്ത്രീയുടെ മനസ്സ്. സമ്പത്ത് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, അത് ചെലവ് ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടാവണം. വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ വേണ്ടവർക്ക് ചെലവ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ കൂടെ ഉണ്ടെങ്കിലോ നമുക്ക് പണമുണ്ടായിട്ട് കാര്യമുള്ളൂ എന്ന് ഞാനപ്പോൾ മനസ്സിലാക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തരുടെയും അനുഭവത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.